ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ മുന്നൊരുക്കമായ എട്ട് നോമ്പിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കും എട്ട് നോമ്പിൻ്റെ പ്രാർത്ഥനാശംസകൾ. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരുസഭ നൽകുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക സുവിശേഷം 1:26-38 തിരുവചനങ്ങളാണ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. പരിശുദ്ധ സഭ നമുക്ക് നൽകിയ പ്രാർത്ഥനകളിൽ ഏറ്റവും ശക്തമായ പ്രാർത്ഥനയിൽ ഒന്നാണ് കൃപ നിറഞ്ഞ മറിയമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന വചനം, പിതാവായ ദൈവത്തിൻ്റെ വാക്കുകൾ ഗബ്രിയേൽ മാലാഖ എന്ന മെസ്സഞ്ചറിലൂടെ മാനവരാശിയിലെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളോട് പറഞ്ഞ വാക്കുകളാണ്. ജീവിതത്തിലൊരു സാധാരണ യഹൂദ പെൺകുട്ടി തീർത്തും യുണീക്കായ, ആരും അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് ദേവാലയത്തിലാണ് പരിശുദ്ധ അമ്മ വളർന്നത്. ഏറ്റവും നന്നായി തിരുവെഴുത്തുകളെ ധ്യാനിച്ചത് പരിശുദ്ധ അമ്മ തന്നെയാണ്. ഒരു ജീവിതം മുഴുവൻ തിരുവെഴുത്തുകളെ ധ്യാനിച്ച് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വചനം മാംസമായി മാറി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി പറഞ്ഞ വാക്കുകളാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ഈ വാക്കുകൾ പരിശുദ്ധാത്മാവ് പുത്രനെ ബന്ധപ്പെടുത്തി പറഞ്ഞ വാക്കുകളാണ്. പുതിയ നിയമത്തിലെ രക്ഷാകര പദ്ധതിയിലെ ആരംഭ വാക്കുകൾ, തൃത്വത്തിൻ്റെ വാക്കുകളാണിത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയെ സാത്താൻ അത്രയാൽ ഭയപ്പെടുന്നുണ്ട്. ഗബ്രിയേൽ ആമോർ എന്ന റോമിലെ ഔദ്യോഗിക എക്സോസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, സാത്താൻ ആവേശിച്ച ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആ പ്രാർത്ഥന നിർത്തുക, എൻ്റെ നെറ്റിയിൽ ഒരാണി അടിക്കുന്ന അനുഭവമാണ് ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ എന്ന്. ലൂക്കസ് സുവിശേഷം 1:42. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എലിസബത്ത് ആത്മാവിൽ നിറഞ്ഞ് പറഞ്ഞ വാക്കുകളാണിത്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ലോകം മുഴുവനും വേണ്ടി, ലോകത്തിലുള്ള നാം ഉൾപ്പെടെയുള്ള സകല പാപികൾക്കും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണ്. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഹ്യൂമൻ ലോജിക് വച്ച് അസാധ്യമായ കാര്യം. പരിശുദ്ധ സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ അമ്മ നിത്യ കന്യകയാണ് എന്നുള്ളത്. ആജീവനാന്തം തൻ്റെ വിവാഹശേഷവും കന്യകാവ്രതം സ്വീകരിച്ചു കൊള്ളാമെന്ന് പരസ്പരം സമ്മതിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പതിവ് ആ നാളുകളിൽ നിലനിന്നിരുന്നു. പരിശുദ്ധ അമ്മ നിത്യ കന്യകാവ്രതം ദൈവത്തോട് നേർന്നിരുന്നു. അമ്മ പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ ഒന്ന്, പരിശുദ്ധാത്മാവ് നിന്റെ ബലഹീന ജീവിതത്തിന്മേൽ വന്നാൽ നമ്മുടെ ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെ പ്രാപിക്കാനും കഴിയുമെന്നാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന എളിമയോടെയുള്ള അമ്മമാതാവിൻ്റെ അനുസരണം മാനവകുലത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ തുടക്കമായി. ഈശോ പരിശുദ്ധ അമ്മയിൽ വന്ന് പിറന്നു. നമുക്കും പ്രാർത്ഥിക്കാം, അമ്മയിൽ വചനം നിറഞ്ഞതുപോലെ കർത്താവെ, വചനം ധ്യാനിക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരിലും വന്ന് നിറയണമേ. അമ്മയുടെ കരം പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.